ഹായ് ഫ്രണ്ട്സ്, ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം തുടങ്ങിയിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് സെം എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. മതിയായ അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. 4 വർഷ ബിരുദ കോഴ്സിൻ്റെ 1ാം സെമസ്റ്റർ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മതിയായ അധ്യയന ദിവസങ്ങൾ കിട്ടാതെ കുട്ടികൾ ആശങ്കയിൽ. നവംബർ 2-ാം വാരത്തോടെയാണ് വിവിധ സർവകലാശാലകൾ പരീക്ഷ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ജൂലൈ 1-നാണ് ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും കുട്ടികളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കൊടുത്തതിന് ശേഷം മിക്ക കോളേജുകളിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് വൈകിയാണ്. മാത്രമല്ല അതിനുശേഷം മഴ അവധി, പൊതു അവധികൾ, ഓണാവധി ഇങ്ങനെയൊക്കെ ഒത്തിരി ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. അതായത് ഒരു സെമസ്റ്ററിൽ കിട്ടേണ്ട 75 ദിവസം വർക്കിംഗ് ഡേ പോലും കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്നും. അതായത് ഈ അടുത്ത കാലത്താണ് കോളേജുകളുടെ അഡ്മിഷൻ കംപ്ലീറ്റായി ക്ലോസ് ചെയ്ത രീതിയിൽ എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് എത്തിത്തുടങ്ങിയത്. അപ്പോഴാണ് എക്സാം മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല പുതിയ കോഴ്സ്, പുതിയ രീതി, എക്സാം ഇതൊക്കെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആകുലത ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകുലതയ്ക്കൊന്നും ഒരു വകയില്ല. നമ്മളിപ്പോൾ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് കോമണായി ഈ വർഷം കേരളത്തിൽ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താണ്. ഇതൊരു പ്രോഗ്രാം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പരാതി ചർച്ച ചെയ്യും, നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം തീർച്ചയായിട്ടും വരും, ഒരു സംശയമില്ല. പരീക്ഷ സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തിങ്കളാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. അതിൽ വൈസ് ചാൻസലർമാരും പരീക്ഷാ കൺട്രോളർമാരും എല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. മാത്രമല്ല വൈസ് ചാൻസലർമാരും പരീക്ഷാ കൺട്രോളർമാരും എല്ലാം ചേർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആകുലതകളെല്ലാം അവിടെ അവതരിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സഹായകരമാകുന്ന വിധം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയും എക്സാം നടക്കുകയും ചെയ്യും. എന്തായാലും എപ്പോഴും നമ്മൾ പ്ലസ് ടു വിദ്യാർത്ഥികളോട് പറയുന്ന കാര്യമാണ്, കോളേജിലെത്തുമ്പോൾ സെം എക്സാമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കോളേജിലെത്തി കോളേജ് എൻവയോൺമെൻറ്റൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഫസ്റ്റ് സെം എക്സാം നമ്മുടെ മുന്നിലേക്ക് എത്തും എന്ന്. അത് എന്നും എല്ലാ വർഷവും ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ വർഷം ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് പുതിയൊരു രീതിയാണ്. മുന്നേ പോകുന്ന കുട്ടികൾക്ക് സീനിയേഴ്സിൻ്റെ ഒരു പാറ്റേൺ മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മോഡലില്ല. അധ്യാപകരും പഠിക്കുന്നു, കൂടെ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. പക്ഷേ ആകുലതയ്ക്ക് വകയില്ല. എപ്പോഴും തീരുമാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും എന്ന കാര്യം ഓർക്കുക. അതേസമയം കോളേജുകളിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട പോർഷൻസൊക്കെ നല്ല രീതിയിൽ പഠിച്ച് എക്സാം നല്ല രീതിയിൽ എഴുതാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് PSC കോഴ്സസിലേക്കൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ കാര്യവും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന് പ്രാക്ടിക്കലും പ്രായോഗിക പരീക്ഷയ്ക്കും നല്ല പ്രാധാന്യമുണ്ട്. അത് ആദ്യം സാധാരണ നടക്കാറുള്ളതാണ്. അപ്പോൾ അതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികൾ ചെയ്തു വെക്കുക, ബാക്കിയെല്ലാം നമുക്ക് അനുകൂലമായി വഴിയേ വരൂ എന്നാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്.